Welcome to Exam Biz. Please subscribe our YouTube channel and hit the bell icon. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്ലാസ് കണ്ണിനെക്കുറിച്ചും കണ്ണിൽ ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചുമാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് കണ്ണിനെ കുറിച്ചാണ്. അതിനുശേഷം നമുക്ക് കണ്ണിന്റെ ഡിഫെക്ട്സിലേക്ക് പോവാം. അപ്പൊ കണ്ണിനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് ഒഫ്താൽമോളജി എന്നാണ്. ഒഫ്താൽമോളജി എന്നാണ് കണ്ണിനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര്. 2020 എന്നുള്ളത് പെർഫെക്റ്റ് വിഷനെ സൂചിപ്പിക്കുന്ന വേർഡാണ്. അതായത് 2020 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് വിഷൻ, അത് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട, അതായത് അധികം എക്സാമിന് ചോദിക്കാറില്ല. എന്നാലും ഇങ്ങനെ വിഷനുമായിട്ട് ബന്ധപ്പെട്ട് 2020 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് വിഷനെ സൂചിപ്പിക്കുന്ന വേർഡാണ്. അടുത്തത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്, മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്നത് അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണാൻ സഹായിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ റോഡ് കോശങ്ങളാണ്. സെൽസ് റെസ്പോൺസിബിൾ ഫോർ ഡിം ലൈറ്റ് വിഷൻ ഈസ് റോഡ് ആൻഡ് സെൽസ് റെസ്പോൺസിബിൾ ഫോർ ബ്രൈറ്റ് ലൈറ്റ് വിഷൻ ഈസ് കോൺ സെൽ. കളറുകളെ തിരിച്ചറിയാൻ വേണ്ടി അല്ലെങ്കിൽ നല്ല പ്രകാശമുള്ള സമയത്ത് കാണാൻ വേണ്ടിയും സഹായിക്കുന്നത് കോൺ കോശങ്ങളും, മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്നത് അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണാൻ സഹായിക്കുന്നത് റോഡ് കോശങ്ങളുമാണ്. ആ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ഈ കോശങ്ങളിലുള്ള പിഗ്മെന്റ് ആണ്. ഇപ്പൊ റോഡ് കോശങ്ങളിലുള്ള പിഗ്മെന്റ് ആണ് റോഡോപ്സിൻ, കോൺ കോശങ്ങളിലുള്ള പിഗ്മെന്റ് ആണ് അയോഡോപ്സിൻ. നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്നതും ബ്രൈറ്റ് ലൈറ്റിൽ കാണാൻ സഹായിക്കുന്നതും ഏത് കോശങ്ങളെന്നാണ് പ്രധാനമായിട്ടും ഇവിടെ ചോദിക്കാറുള്ളത്. ഇനി ഈ രണ്ടു തരം കോശങ്ങൾ, അതായത് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും, കാണാത്ത ഒരു ഭാഗമാണ് ബ്ലൈൻഡ് സ്പോട്ട്. അതായത് നമുക്ക് കാണാനേ സാധിക്കില്ല. മലയാളത്തിൽ അന്ധബിന്ദു എന്ന് പറയും. ആ പേരിൽ തന്നെയുണ്ട്, ബ്ലൈൻഡ് സ്പോട്ട്. അവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഈ രണ്ട് കോശങ്ങൾ അവിടെ ആബ്സെന്റ് ആണ്. അടുത്തത് കണ്ണുനീര് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി, ടിയർ പ്രൊഡ്യൂസിങ് ഗ്ലാൻഡ്, അതാണ് ലാക്രിമൽ ഗ്ലാൻഡ്. എന്താണ് ലാക്രിമൽ ഗ്ലാൻഡ്? ആണ് ടിയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ്. ഈ ടിയർ, ഈ കണ്ണുനീരിൽ കാണപ്പെടുന്ന എൻസൈമിന്റെ പേര് ഇഷ്ടം കുറെ എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് ലൈസോസൈം. ലൈസോസൈം ആണ് കണ്ണുനീരിൽ കാണപ്പെടുന്ന എൻസൈം. ലൈസോസോം ഉണ്ട് വേറെ, അത് WBC ഉള്ളതാണ്. ഇത് ലൈസോസൈം ആണ്, കണ്ണുനീരിൽ കാണപ്പെടുന്ന എൻസൈം. അടുത്തത് ഒരു നോർമലായി ഒരു സാധാരണ മനുഷ്യന്റെ കണ്ണിന്റെ നിയർ പോയിന്റ് എന്ന് പറയുന്നത് 25 cm ആണ്. അതായത് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്ട് വിഷൻ എന്ന് പറയും. അത് 25 cm ആണ്. ഒരു സാധാരണ മനുഷ്യന് ഒരു സാധനം നല്ല ക്ലിയർ ആയിട്ട് കാണുന്നത് ഒരു 25 cm ഡിസ്റ്റൻസിലാണ്. അതാണ് ഈ പറയുന്നത്, ഫോർ നോർമൽ ഐ നിയർ പോയിന്റ് ഈസ് 25 cm. കണ്ണിനുള്ളിലെ ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. എന്താണ് കണ്ണിനുള്ളിലെ ലെൻസ്? കോൺവെക്സ് ലെൻസ് ആണ്. അത് നമ്മൾ കഴിഞ്ഞ ലെൻസിന്റെ ചാപ്റ്ററിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവിടെ കോൺവെക്സ് ലെൻസ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് കണ്ണിലെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഈ കണ്ണിന്റെ കഴിവിന് പറയുന്ന പേരാണ് പവർ ഓഫ് അക്കോമഡേഷൻ. എന്താണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റിയാണ്. ഇങ്ങനെ ഈ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് സീലിയറി മസിൽസ് ആണ്. ഈ ലെൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള, നമുക്ക് ആ പിക്ചറിൽ കാണാൻ പറ്റും, ആ ലെൻസുമായി കണക്ട് ചെയ്തിട്ടുള്ള സീലിയറി മസിൽസ് ആണ് ഈ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ലെൻസിനെ സഹായിക്കുന്നത്. ഇനി കണ്ണിൽ ഇമേജ് ഫോം ചെയ്യുന്നത് റെറ്റിനയിലാണ്. അത് എക്സാമിന് ചോദിക്കാറുള്ളതാണ്, കണ്ണിൽ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയെന്ന്. അത് റെറ്റിനയാണ്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ഐ ഡിസീസിനെ കുറിച്ചാണ്. കണ്ണിലുള്ള ചില ഡിസീസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തേത് ഷോർട്ട് സൈറ്റ്, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് മയോപ്പിയ. ഈ മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് ഉണ്ടാവാനുള്ള കാരണം റെറ്റിനയുടെ മുന്നിൽ ഇമേജ് പതിക്കുന്നത് കൊണ്ടാണ്.
റെറ്റിനയുടെ മുന്നിൽ ഇമേജ് പതിക്കുന്നത് കൊണ്ടാണ് ഷോർട്ട് സൈറ്റ് ഉണ്ടാകുന്നത്. ഇനി ഇത് പരിഹരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ് ഇത് പരിഹരിക്കുന്നത്. അത് എക്സാമിന് ചോദിക്കാറുള്ളത് അതാണ്. ഈ ഷോർട്ട് സൈറ്റ് ഉള്ളവർക്ക് അത് പരിഹരിക്കാൻ വെക്കുന്ന ലെൻസ് ഏതാണ്? അത് കോൺകേവ് ലെൻസ് ആണ്. കാരണം ഈ മുന്നിൽ പതിക്കുന്നത് ഇച്ചിരി കൂടി താമസിപ്പിക്കണം. അതായത് ഇത് കൺവേർട്ട് ചെയ്യുന്നത്, ഇങ്ങനെ ഒറ്റ പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഇച്ചിരി താമസിപ്പിക്കാൻ വേണ്ടി ഒരു കോൺകേവ് ലെൻസ് വെക്കും. കോൺകേവ് ലെൻസ് വെക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ കൺവേർട്ട് ചെയ്യുന്നതിന് പകരം, കോൺകേവ് എന്ന് പറയുന്നത് ഒരു ഡൈവേർജിങ് ലെൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഡൈവേർജിങ് ലെൻസ് ആണ്. അപ്പോൾ കുറച്ചുകൂടി ഡൈവേർജ് ചെയ്ത് കുറച്ചുകൂടി താമസിപ്പിച്ച് അത് റെറ്റിനയിൽ തന്നെ പതിപ്പിക്കാൻ വേണ്ടിയാണ് കോൺകേവ് ലെൻസ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഇതിൽ പഠിക്കേണ്ടത് ഷോർട്ട് സൈറ്റിന്റെ മറ്റൊരു പേര് മയോപ്പിയ. ഇത് പരിഹരിക്കുന്നത് കോൺകേവ് ലെൻസ് വെച്ചിട്ടാണ്. നമുക്ക് ലോങ് സൈറ്റിന്റെ മറ്റൊരു പേരാണ് ഹൈപ്പർ മെട്രോപ്പിയ. ഹൈപ്പർ മെട്രോപ്പിയാണ് ലോങ് സൈറ്റിന്റെ മറ്റൊരു പേര്. ആ പേര് തന്നെ ഇച്ചിരി നീളമുണ്ട്. മയോപ്പിയ എന്ന് പറയുമ്പോൾ ചെറിയ പേരാണ്, ഹൈപ്പർ മെട്രോപ്പിയ വലിയ പേരാണ്. അപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കി വെക്കണം, തമ്മിൽ മാറിപ്പോകരുത്. ലോങ് സൈറ്റ് ഹൈപ്പർ മെട്രോപ്പിയ, ഷോർട്ട് സൈറ്റ് മയോപ്പിയ. ഇനി ഇത് ഉണ്ടാവാനുള്ള കാരണം ഇമേജ് റെറ്റിനയുടെ പിറകിൽ പതിക്കുന്നത് കൊണ്ടാണ്. ആ പടത്തിൽ തന്നെ ഉണ്ട്, ഇമേജ് പതിക്കുന്നത് റെറ്റിന കഴിഞ്ഞിട്ടാണ്. റെറ്റിനയിൽ പതിക്കുന്നതിന് പകരം അതും കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് അത് പതിക്കുന്നത്. ഇനി ഈ ലോങ് സൈറ്റ് പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ്. എന്താണ് കോൺവെക്സ് ലെൻസ്? മാറിപ്പോവരുത്, ഷോർട്ട് സൈറ്റ് കോൺകേവ് ലെൻസും ലോങ് സൈറ്റ് കോൺവെക്സ് ലെൻസുമാണ്. ഈ കോൺവെക്സ് ലെൻസിന്റെ മറ്റൊരു പേരാണ് കൺവേർജിങ് ലെൻസ്. കൺവേർജിങ് ലെൻസ് ആണ് കോൺവെക്സ് ലെൻസിന്റെ മറ്റൊരു പേര്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇതിങ്ങനെ താമസിച്ച് പതി, അതായത് റെറ്റിന കഴിഞ്ഞ് പതിക്കുന്നത് ഇച്ചിരി കൂടി നേരത്തെ പതിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൺവേർജിങ് ലെൻസ് ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കറക്റ്റ് റെറ്റിനയിൽ തന്നെ പതിക്കും. അതുകൊണ്ടാണ് ലോങ് സൈറ്റ് ഉള്ളവർക്ക് കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് കണ്ണിലെ മറ്റു ചില പോരായ്മകളും കൂടി പഠിക്കാം. ഒന്നാമത്തേത് പ്രസ് ബയോപ്പിയ. അത് പ്രായമായവർക്ക് ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റ് ആണ് പ്രസ് ബയോപ്പിയ. അത് പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെൻസ് ആണ് ബൈഫോക്കൽ ലെൻസ്. ബൈഫോക്കൽ ലെൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലെൻസിൽ തന്നെ രണ്ടെണ്ണം ഉണ്ടാകും, അതായത് കോൺകേവ് ലെൻസ് ഉണ്ടാകും, കോൺവെക്സ് ലെൻസ് ഉണ്ടാകും. ഇത് രണ്ടും കൂടിയുള്ള ഒരു ലെൻസ് ആണ് ബൈഫോക്കൽ ലെൻസ്. അത് ചോദിക്കാറുണ്ട്, കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും ഒരുമിച്ചുള്ള ഒരു ലെൻസ് ആണ് ബൈഫോക്കൽ ലെൻസ്. അടുത്തത് അസ്റ്റിഗ്മാറ്റിസം. ഇത് പ്രധാനമായിട്ടും ഈ കണ്ണിലെ കർവേച്ചർ, അയിലെ കർവേച്ചർ കറക്റ്റ് പെർഫെക്റ്റ് അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ് അസ്റ്റിഗ്മാറ്റിസം. കണ്ണിലെ കർവേച്ചർ കറക്റ്റായ രീതിയിൽ അല്ലെങ്കിൽ ഉണ്ടാകുന്ന, കണ്ണിലുണ്ടാകുന്ന ചെറിയൊരു ഡിഫക്റ്റ് ആണ് അസ്റ്റിഗ്മാറ്റിസം. ഇത് പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെൻസ് ആണ് സിലിണ്ട്രിക്കൽ ലെൻസ്. എന്ത് സിലിണ്ട്രിക്കൽ ലെൻസ് ആണ് അസ്റ്റിഗ്മാറ്റിസത്തിന്, ബൈഫോക്കൽ ലെൻസ് ആണ് പ്രസ് ബയോപ്പിയക്ക്. അടുത്തത് കളർ ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ വർണ്ണാന്ധത, ഡാൾട്ടനിസം എന്നൊക്കെ പറയും. അതായത് ജോൺ ഡാൾട്ടൻ ആണ് ഇത് കണ്ടുപിടിച്ചത്, അതുകൊണ്ടാണ് ഇതിന് ഡാൾട്ടനിസം എന്ന പേര് പറയുന്നത്. ഇതൊരു പാരമ്പര്യമായിട്ടുണ്ടാകുന്ന രോഗമാണ്, ഇതൊരു ഹെറിഡിറ്ററി ഡിസീസ് ആണ്. അത് എക്സാമിന് ചോദിക്കാറുള്ളതാണ്, കളർ ബ്ലൈൻഡ്നെസ് ഒരു ഹെറിഡിറ്ററി ഡിസീസ്. അങ്ങനെ എക്സാമിന് ചോദിക്കാനുള്ള ഒരു ഭാഗമാണ് ഇതൊരു ഹെറിഡിറ്ററി ഡിസീസ്, താഴെ പറയുന്നവയിൽ ഏതാണ് എന്നുള്ളത് ചോദിക്കാനുള്ളതാണ്. ഇനി ഈ വർണ്ണാന്ധത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവർക്ക് കാണാൻ പറ്റാത്ത കളറ് ഏതൊക്കെയാണ്? റെഡ്, ഗ്രീൻ, ബ്ലൂ പ്രധാനപ്പെട്ട കളറുകളാണ്. റെഡ്, ഗ്രീൻ, ബ്ലൂ, അതായത് പ്രൈമറി കളേഴ്സിൽ നമ്മൾ എണ്ണപ്പെടുന്ന കളറുകളാണ് റെഡ്, ഗ്രീൻ, ബ്ലൂ. ഇത് മൂന്നുമാണ് ഈ കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവർക്ക് കാണാൻ സാധിക്കാത്ത കളറുകൾ. അടുത്തത് വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ. ഇത് എക്സാമിന് കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ. നൈറ്റ് ബ്ലൈൻഡ്നെസ്, സെറോഫ്താൽമിയ, നൈറ്റ് ബ്ലൈൻഡ്നെസ്സും സെറോഫ്താൽമിയയും വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ്. അടുത്തത് ഗ്ലോക്കോമ. ഗ്ലോക്കോമ ഉണ്ടാകുന്നത് ഈ ഐബോളിൽ ഉണ്ടാകുന്ന പ്രഷർ, ഐബോളിലെ പ്രഷർ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റ് ആണ് ഗ്ലോക്കോമ. അടുത്തത് കൺജങ്ക്റ്റിവൈറ്റിസ്, അതായത് കണ്ണിലിങ്ങനെ നല്ലോണം റെഡിഷ് കളറിൽ കണ്ണ് നല്ലോണം ചുമന്ന് വരുന്ന ഒരു ചെറിയൊരു രോഗമാണ് കൺജങ്ക്റ്റിവൈറ്റിസ്. അപ്പൊ
നമുക്കൊന്നുകൂടി നോക്കാം. പ്രസ്ബയോപ്പിയ, ബൈഫോക്കൽ ലെൻസ് പ്രായമായവർക്കുണ്ടാകുന്നു. അസ്റ്റിഗ്മാറ്റിസം, സിലിണ്ടറിക്കൽ ലെൻസ് കർവേച്ചർ പെർഫെക്റ്റ് അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ്. കളർ ബ്ലൈൻഡ്നെസ് ഒരു ഹെറിഡിറ്ററി ഡിസീസ് ആണ്. റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നീ കളറുകൾ കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. അതുപോലെ തന്നെ സെറോഫ്താൽമിയ അല്ലെങ്കിൽ മാലക്കണ്ണ് എന്ന് പറയും. നൈറ്റ് ബ്ലൈൻഡ്നെസ് നമുക്കറിയാം, രാത്രിയാകുമ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഗ്ലോക്കോമ എന്ന് പറയുന്നത് ഐബോളിലെ പ്രഷർ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റ് ആണ്. കൺജങ്ക്റ്റിവൈറ്റിസ് നമ്മുടെ കണ്ണിങ്ങനെ ചുമന്ന് വരുന്ന ഒരു ഡിഫക്റ്റ് ആണ് കൺജങ്ക്റ്റിവൈറ്റിസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.